പറയുന്നത് പച്ചക്കള്ളം. ഇവൻ എട്ടാം ക്ലാസ്സുകാരിയുടെ മാറിൽ പിടിച്ചവൻ. ഉണ്ടക്കുഞ്ഞുമോൻ എന്ന ഗജഫ്രോഡ്, അതായത് പതാക എബ്രാൻ എന്ന കെ എ എബ്രഹാം എന്ന പാച്ചർ, കുട്ടിക്കാലത്ത് ഉറങ്ങിക്കിടന്ന തൻ്റെ മാറിൽ പിടിച്ചിട്ടോടിയവനാണ് ഈ അമ്മയെയും പെങ്ങളെയും അറിയാത്ത പാസ്റ്ററാണിന്ന് സ്റ്റേജിൽ കിടന്ന് ചവിട്ടുനാടകം കളിക്കുന്നതെന്ന് ഇവൻ്റെ ബന്ധുവായ കൊച്ചുമോൾ എന്ന സ്ത്രീ ഞങ്ങളെ വിളിച്ച് പറയുകയുണ്ടായി. അത് വലിയ ചർച്ചയാകുകയും ചെയ്തു. എന്നാൽ ഈ നാണം കെട്ട പാച്ചർ, ഈ വചനക്കൊള്ളക്കാരൻ ഫീൽഡിൽ നിന്ന് ഔട്ടാകാതിരിക്കുവാൻ പച്ചക്കള്ളം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പരാതി പറഞ്ഞ സ്ത്രീയെയും വാർത്ത നൽകിയ ഞങ്ങളെയും അപമാനിക്കുവാൻ നാടകം കളിക്കുകയാണ് ഇപ്പോൾ ഈ പാച്ചർ. അബ്രഹാം പറയുന്നത് ആ പെൺകുട്ടിക്ക് അന്ന് 6 വയസ്സും ഇവന് 12 വയസ്സുമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. മാത്രമല്ല, ഈ പറഞ്ഞ സ്ത്രീയെയും അവരുടെ നാത്തുവിനെയും ഇദ്ദേഹം വാർത്ത പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. ഇവനൊരു ദൈവദാസനായിരുന്നുവെങ്കിൽ അന്ന് സംഭവിച്ച ആ കാര്യത്തിന് ആ യുവതിയെ വിളിച്ച് സഹോദരി, അന്ന് നമ്മുടെ അറിവില്ലാതിരുന്ന ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ ക്ഷമിച്ചേനെ. എന്നാൽ ഇവൻ ചെയ്തതോ, അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, അവരെ അവൻ്റെ പിണിയാളുകളെ കൊണ്ട് ചീത്ത വിളിപ്പിച്ചു, ചില ഓൺലൈൻ ഫാൻസ് അസോസിയേഷനെ കൊണ്ട് ഇവനെ വെള്ളപൂശാൻ ശ്രമിച്ചു, എന്നിട്ട് പച്ചക്കള്ളവും വിളിച്ചു പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ വാതുറന്നാൽ കള്ളം മാത്രം പറയുന്ന പതാക അവറാൻ പാച്ചർക്കെതിരെ പരാതിയുമായി വന്ന കൊച്ചുമോളുടെ പ്രതികരണം കേൾക്കുക. സുനിൽ ബ്രദറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഇത് കൊടുത്തത് സുനിൽ ബ്രദറിനെ എനിക്കും ഇതിന് മുമ്പെയോ പിൻപെയോ എനിക്ക് അറിയാവുന്ന ആളല്ല. എനിക്കിങ്ങനത്തെ ഓരോ അനുഭവം എൻ്റെ ചെറിയ പ്രായത്തിലെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനാ, എനിക്ക് ഇവൻ്റെ അടുത്ത്, ഇവൻ അന്നേരം അപ്പോൾ ഒരു 19, 20, 21, 22 വയസ്സിനുള്ള കാണും. ഇവൻ നല്ല താടി മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഫ്രഞ്ച് താടിയൊക്കെ വെച്ചോണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഇവൻ വരുന്ന സമയത്ത് ഇവനെ ആക്ച്വലി ഞാൻ എന്നാ ചെയ്യും, ഇവൻ്റെ വൃത്തിയത്തെ സ്വഭാവം കയ്യിലിരിക്കുന്നത് കാരണം ഞാൻ ഉടനെ ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ പോയിരിക്കും. അത്രയ്ക്ക് വൃത്തിയത്തെ ഒരു മനുഷ്യനായിരുന്നു ഇയാൾ. ഇയാളിപ്പോ എല്ലാരോടും പറഞ്ഞു നടക്കുന്നു, ഇയാൾ അങ്ങനത്തെ, ഇയാൾ എനിക്ക് എന്നാ 6 വയസ്സുള്ളപ്പോഴും ഇയാൾക്ക് 12 വയസ്സുള്ളപ്പോഴും ആയിരുന്നു ഇയാൾ ഈ പരിപാടി ചെയ്തതെന്ന്. അത് തന്നെ ഭയങ്കര ഒരു കള്ളത്തരമാണ്. പിന്നെ അതല്ലാതെ ഇവൻ പോയി ഒരു ഡൽഹിക്കാരൻ ഒരുത്തൻ, അയാൾ ഒരു പാസ്റ്ററാണെന്നും ടീച്ചറാണെന്നും പത്രപ്രവർത്തകനാണെന്നൊക്കെ പറയുന്നു, സ്വയമേ അയാൾ പറയുന്നുണ്ട്. അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അയാൾ പറയുന്നു ഇവനോ, ഇവന് ആ മനുഷ്യൻ ഈ കുഞ്ഞുമോനെന്ന് പറഞ്ഞവന് ഫോൺ ചെയ്ത് ചോദിച്ചപ്പം പറഞ്ഞെന്ന്, ഞങ്ങൾ അവനോട് കോടിയുടെ കാശാ ചോദിക്കുന്നെന്ന്. ഇവൻ എപ്പോഴാ ഈ കോടി ഉണ്ടായത്? അല്ലെങ്കിൽ ഇവന്റെ കോടി ഞങ്ങൾക്ക് എന്തോത്തിന് ആവശ്യം? കാരണം ഇവൻ വയറ്റത്തടിച്ച് ദൈവത്തിന്റെ വചനവും വിറ്റ് ദൈവത്തെയും വിറ്റ് ജീവിക്കുന്ന ഇവന്റെ കോടി ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ഇവൻ ഇതേപോലത്തെ അനാവശ്യങ്ങൾ പറയുവാണെങ്കിൽ ഇനിയും പല കാര്യങ്ങളും ഇവനെ കുറിച്ച് പറയാൻ, ഞാൻ അവന്റെ പാതിയുടെ പാതി പോലും ഞാൻ സുനിൽ ബ്രദറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇനി അവൻ എൻ്റെ നാത്തൂനെയോ എൻ്റെ നാത്തൂന്റെ കുടുംബത്തെയോ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, വീഡിയോ തിരിച്ചെടുപ്പിക്കാനൊന്നും ഇവന്റെ ആളുകളെയും കൊണ്ട് പറയിപ്പിക്കുക, അതേപോലെ ഞങ്ങളെ സ്കെച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയിപ്പിക്കുക, ഇതൊക്കെ അവൻ നിർത്തിയില്ലെങ്കിൽ അവന് തന്നെയാ ദോഷം, ഞാൻ തന്നെ പോയി കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ആങ്ങളയുടെ ഭാര്യയുടെ ചേടത്തിയുടെ മകൻ, അല്ലാതെ ഇവ ഇയാൾക്ക് ഞങ്ങളുമായിട്ടൊന്നും ഇല്ല. ഇയാൾ ഞങ്ങളുടെ എന്റെ ആങ്ങളയുടെ ഭാര്യയുടെ ചേടത്തിയുടെ മകനാ, അല്ലാതെ ഞങ്ങൾക്ക് ഇവനുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഇവന്റെ ആച്ചല എനിക്ക് നാട്ടിൽ നിന്ന് ഇപ്പൊ ഫോൺ ചെയ്ത് എന്റെ നാത്തൂന്റെ മരുമോൾ എനിക്ക് ഫോൺ ചെയ്ത് പറയുന്നു ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ എന്റെ നാത്തൂനെയും കൊണ്ട് ഇവനെ എന്റെ കാല് പിടിപ്പിക്കും, ക്ഷമ ചോദിപ്പിക്കും, മര്യാദക്ക് വീഡിയോ തിരിച്ചെടുക്കാൻ പറ, അതെന്നും പറഞ്ഞൊക്കെ ഒരുപാട് ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇവന്റെ കുറെ ഇവന്റെ കാഷ്ടം എടുക്കുന്ന കുറെ അവന്മാരുണ്ട്, ഇവന്റെ ചർദ്ദിൽ എടുക്കുന്ന കുറെ അവന്മാർ എനിക്ക് മെസ്സേജ് ഇങ്ങനെ കമന്റ്സ് ബോക്സിലൊക്കെ, ഞാനത് അയച്ച് ഞാൻ ബ്രദറിനും അയച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഇവൻ നിന്നെയൊക്കെ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഇവനാ ഇവന്റെ ആരാ ഇവൻ സ്കെച്ച് ചെയ്യാനായിട്ട്? ഇവന് ധൈര്യമുണ്ടെങ്കിൽ ഇവൻ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ. അപ്പൊ ഞാൻ മറ്റുള്ള അവൻ ഇതിന്റെ എവിഡൻസ് കൊണ്ട് ഞാൻ കാണിക്കും. എന്നിട്ട് അയാൾ പറയുന്നു, ആ ഡൽഹിക്കാരൻ പറയുന്നു, അവൾക്ക് പോയി ആ സമയത്ത് കേസ് കൊടുക്കാൻ മേലായിരുന്നു.
നമ്മുടെയൊക്കെ നാട്ടില് പെൺപിള്ളേർക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആരെങ്കിലും വെളിയിൽ പറയുമോ നാണക്കേട്. കാരണം അത് ഞാൻ പഠിച്ചിട്ടിരിക്കുന്ന സമയമാ. ഇപ്പൊ ഞാനത് പറഞ്ഞതിന് കാരണം ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് എന്റെ ഭർത്താവും ഞാൻ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട്. എന്റെ ഭർത്താവിന്റെ സപ്പോർട്ടോട് ചേർന്ന ഞാൻ ഈ പറയുന്നത്. അന്നൊന്നും എനിക്കിതൊന്നും പറയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ആ പ്ലാറ്റ്ഫോം കിട്ടി, ഞാനത് പറഞ്ഞു. അതുപോലെ തന്നെ അവനെ പോലെ തന്നെ ഒരു കമന്റ് ഇട്ടേക്കുന്നത്, ഞാൻ അത് സുനിലിന്റെ ഭാര്യയാണെന്ന്. ഞാൻ സുനിലിന്റെ ഭാര്യയല്ല, എന്റെ പേര് കൊച്ചുമോളെന്ന. അതേ അതുപോലെ തന്നെ ഇവൻ തന്നെ പറയുന്നുണ്ടല്ലോ, ആ അവിടെ എനിക്കറിയാം, അവിടെ പേര് വേറെയാ, അവിടെ പേരെന്താണെന്ന് എനിക്കറിയാം, ഞാനത് വെളി പറയുന്നില്ല. അപ്പൊ ഈ സംഭവം ശരിയാ, അവൻ ഓർമ്മയിലുണ്ട് സംഭവമാണല്ലോ അവൻ ഈ ചെയ്ത്. പിന്നെ അവൻ ഒരു കാര്യം സത്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറെ ഒരു കാര്യം പറയാ, ഇവൻ എന്നെ കണ്ടിട്ട് 46 വർഷമായെന്ന് പറയുന്നു. അത് ഒന്നാന്തരം കള്ളം. ഇപ്പൊ ഒരു രണ്ടു വർഷം, ഇതിപ്പോ 3rd വർഷമാകുന്ന എന്റെ ബ്രദറിന്റെ മോന്റെ ഹൗസ് വാമിങ്ങിന് ഞാനും എന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവൻ അന്ന് ഹൗസ് വാമിങ്ങിന് വന്നില്ലായിരുന്നു, ഇവന്റെ പെങ്ങളാണെന്ന് തോന്നുന്നു ഒരുത്തി വന്നപ്പോ. ഞാൻ അവളോട് നേരിട്ട് ചോദിച്ചായിരുന്നു, ഇവിടെ ഒരു കള്ള പാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ഒരു പെണ്ണുപിടിയൻ പാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അയാൾ എന്ത് ചെയ്തു? അപ്പൊ അവടെ പേര് മോളിക്കുട്ടി, ആ ഇവന്റെ പെങ്ങളുടെ പേര്. അപ്പൊ അവള് പറഞ്ഞു, അയ്യോ അതെന്റെ ആങ്ങളെയാ, അവൻ അങ്ങനൊന്നും ഇല്ല, ആളുകള് ഇങ്ങനെ ഇവനെ കുറിച്ച് കുശുമ്പ് കാരണം അനാവശ്യം പറയുന്നതാണ്. ഞാൻ പറഞ്ഞ ആളുകൾ കുശുമ്പ് കൊണ്ട് അനാവശ്യം പറഞ്ഞതായിരിക്കില്ല, ആ ഒരു പക്ഷേ ആയിരിക്കും. പക്ഷെ എനിക്ക് അനുഭവം ഉണ്ട് ഇയാൾ പെണ്ണുപിടിയൻ, എന്നെ എന്റെ അടുത്ത് വൃത്തിയായിട്ട് കാണിച്ചവനാണെന്ന് ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു. ഇവളത് പോയി ആ ചെറുക്കൻ ഇയാളോട് പറഞ്ഞേക്കുന്നു, ഈ ചെറുക്കനല്ല ഈ കിളവനോട് പറഞ്ഞിട്ട് എന്റെ നാത്തൂന് അന്നേരം അന്നിട്ടൊന്നും ഇവൻ അതൊന്നും അത് ഈ വെളിയിൽ എക്സ്പ്രസ് കാണിച്ചില്ല. അതിന്റെ പിറ്റേ ദിവസം ഞാൻ അവിടുന്ന് നമ്മുടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇവനും ഇവന്റെ ഭാര്യയും ഇവന്റെ രണ്ട് മക്കളും ഇവന്റെ അനിയനും അവിടെ വന്നായിരുന്നു. ഇവൻ അങ്ങനെ ഇവനത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവൻ എന്നോട് അന്നേരം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുന്നല്ലോ, ഇവൻ ചോദിച്ചില്ലല്ലോ. ഇപ്പൊ അവന് ദൈവം തമ്പുരാനെ കൊണ്ട് ദൈവം പറയാൻ അവനൊരു നല്ല ചാൻസ് കൊടുത്തത്, അവൻ ചെയ്ത തെറ്റുകൾ അവന് ഇവനെ ഇപ്പൊ കള്ളത്തരം പറയാതെ ഇവൻ പറയാം, അതെ ഇങ്ങനെ ഞാൻ എന്റെ ഒരു ചെറിയ പ്രായത്തിൽ അങ്ങനെ ആരും, കാരണം തെറ്റ് ചെയ്യാത്തവരാരുമില്ല എന്റെ പ്രായത്തിൽ, ഇങ്ങനെ ചെയ്തു പോയി, അത് അറിവില്ലായ്മയും ഞാൻ ചെയ്തു പോയി, ദൈവനാമത്തിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും, ഞാനും ക്ഷമിക്കും, ഈ ജനങ്ങളും ക്ഷമിക്കും. അത് വിട്ടിട്ട് അവിടെയും അവൻ കള്ളത്തരമാ പറയുന്നത്. എനിക്ക് 6 വയസ്സായി, 6 വയസ്സിൽ ഏത് പെൺപിള്ളേരാ ഹൈസ്കൂളിൽ പഠിക്കുന്നത്? തിരുവല്ല ഗുരുശമൂട്ടിൽ അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്, അതിന് നേരെ ഒരു സ്കൂളുണ്ട് നേരെ ഓപ്പോസിറ്റ്. അവിടെ 6rd class ആക്ച്വലി അത് ഹൈസ്കൂളാ, ഫ്രം 6 to 10th standard ഉള്ളിയത്. അവിടെ ഞാൻ 8th class പഠിക്കുമ്പോഴാ ഈ സംഭവം നടക്കുന്നത്. ഇവൻ അതും കള്ളത്രമാ പറയുന്നത്. ഇല്ലില്ല ഇവനെ ഞാൻ എന്താ ചോദിക്കുന്നത്, ഇവനോട് ഞങ്ങൾ പൈസ ചോദിക്കുന്ന, കോടി ചോദിക്കുന്നു, ഇവന് എവിടുന്നാ ഈ കോടി കിട്ടിയത്, ഇവൻ എപ്പോഴാണ് ഈ കോടി കാണുന്നത്? അതുമാത്രമല്ല സുനിൽ ബ്രദർ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞ, അത് കഴിഞ്ഞ് ഈ സംഭവമെല്ലാം നടന്നു കഴിഞ്ഞ് എന്റെ നാത്തൂൻ പള്ളി പോയിട്ട് വരുന്ന വഴിക്ക് ഇവന്റെ മകനെ കൊണ്ട് വിളിച്ച് മകൻ ഇങ്ങനെ കരയുന്ന പോലെ കരഞ്ഞോണ്ട് നിൽക്കുന്ന പോലെ അവരുടെ വീടിന്റെ വാതിക്കൽ നിന്നു, ആ വഴി വേണം എന്റെ നാത്തൂൻ അവരുടെ വീട്ടിൽ വരാനായിട്ട്. വന്നോണ്ടിരിക്കുമ്പോ ഇവൻ പറഞ്ഞു, ആന്റി ഒന്ന് വീട്ടിലോട്ട് വാന്നും പറഞ്ഞു എന്റെ നാത്തൂനെ വിളിച്ചിട്ട് ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്ന, അതായത് ഏബ്രഹാം എന്ന് പറഞ്ഞവന് ഒരുപാട് ചീത്ത അനാവശ്യങ്ങൾ എന്റെ നാത്തൂനെ പറയുകയും പിടിച്ചുണ്ടുകയും തള്ളുകയും ഒക്കെ ചെയ്തു. ഇതൊരു 2 വർഷം ഞാൻ പറയുന്നത്, ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവനെ ഞാൻ അവന്റെ പെങ്ങളോട് പറഞ്ഞ് ആ ഇവിടെ ഒരു കള്ളപ്പാസ് ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അതിന് ആ ദേഷ്യത്തിന് എന്റെ നാത്തൂനെ പിടിച്ച് നിങ്ങൾ എന്തിനാ അവളെ വീട്ടിൽ കയറ്റിയത്, നിങ്ങളോട് ആര് പറഞ്ഞു അവളെ വിളിക്കും, ഇവൻ ആരാ പറഞ്ഞു എന്റെ ആങ്ങളയുടെ വീട്ടിൽ പോകാൻ ഇവൻ പെർമിഷൻ കൊടുക്കണോ, ഇവൻ ആരാ ആക്ച്വലി ഇവൻ ആരാണെന്ന്. എന്നിട്ട് ഇപ്പോഴും അവൻ കള്ളത്തരം പറയുന്നു. ഈ ആ ഒരുത്തനാ ഡൽഹിക്കാരൻ പറയുന്നു ഒരു പാസ്റ്റർമാരും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന്. ഒരു പാസ്റ്റർമാരും സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ആ ബുദ്ധിഘട്ടവൻ അവന് മനസ്സിലായി കാണത്തില്ലേ. ഇവൻ നല്ലവനാണ്, ഒരുപാട് പാസ്റ്റർമാര് അവനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇവനെ അറിയാവുന്ന ഇപ്പൊ അവനെ പ്രസംഗത്തിനൊക്കെ വിളിച്ച പാസ്റ്റർമാരെ കുറിച്ചൊക്കെ ഓരോരുത്തർക്കും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു. ഇപ്പൊ ആ അവന്മാരെ കുറിച്ചുള്ള അഭിപ്രായം പോയി, കാരണം അവന്മാരും ഇങ്ങനെയുള്ള കള്ളനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അവനെ സുവിശേഷ വേലയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. അവനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ഫേസ്ബുക്കിൽ ഞാൻ അവന്റെ ഒരു ലൈവ്
പ്രസംഗം കേട്ടായിരുന്നു. വിദൂര എന്നും പറഞ്ഞു ഒരു സ്ഥലത്ത്, നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് ഇവൻ പ്രസംഗിക്കുന്നു. അവന്റെ വായിന് തന്നെ അവൻ പറയുന്നു, അവൻ 19 വയസ്സിലെല്ലാം അവൻ ഭയങ്കര മോശമായിട്ടുള്ള ജീവിതമായിരുന്നു. പൊളിറ്റിക്സിലും അതിലും ഒക്കെ അവൻ മോശമായിട്ടുള്ള ജീവിതമായിരുന്നു. അവന്റെ അമ്മ ഇത് കണ്ടിട്ട് തത്തെ പിടിച്ച് ജോത്സ്യം നോക്കുന്നവരെ കൊണ്ട് ജോത്സ്യം നോക്കിച്ചപ്പോ ഇവൻ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് അവര് പറഞ്ഞെന്ന്. അപ്പൊ അവന്റെ വായിലേ വരുന്നുണ്ട് അവൻ ആ പ്രായത്തിൽ തോന്നിവാസം നടന്നവനാണെന്ന്. പിന്നെ അവൻ പറയുന്നത് 12-ാം ക്ലാസ്സിന്ന് 12-ാം ക്ലാസ്സിൽ ആണോ ഇവൻ ലവ് ലെറ്റർ ആയിരിക്കും എന്നെ കെട്ടണം എന്നും പറഞ്ഞ്. ഞാൻ ആ ലെറ്റർ ഒന്നും ഇതുവരെ ഞാനത് തുറന്ന് വായിച്ചിട്ടില്ല. ഞാൻ എന്റെ നാത്തൂന്റെ കയ്യിൽ ആ ലെറ്റർ കൊടുക്കുമായിരുന്നു. ആ സമയത്ത് എന്റെ നാത്തൂനൊക്കെ ഞങ്ങളെക്കാളും കൂടുതൽ എന്റെ, അതായത് ഈ എന്നെയും എന്റെ സിസ്റ്ററിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ വീട്ടുകാർ, അതായത് ഈ ഇവനെയും ഒക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നും ഒന്ന് തുറന്നു പറയാനൊക്കത്തില്ല. ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു, ഇവൻ എന്നെ പിടിച്ചിട്ട് അപ്പോഴത്തേനും എനിക്ക് വലിച്ചപ്പോഴത്തേനും ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഇവന് ഇറങ്ങിപ്പോകുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഞാൻ 6-ാം ക്ലാസ്സിലാണെന്ന് ഇവന് പറയാൻ ഇവന് കുറച്ചെങ്കിലും ഒരു ദൈവഭയം ഉണ്ടെങ്കിൽ ഇവൻ പറയുമോ? ഇല്ല, ഇവൻ തെറ്റ് ചെയ്ത് ശരി, ഇവൻ 6-ാം ക്ലാസ്സിൽ ഞാൻ അവൻ 12-ാം എന്നേ വെച്ചോ, ഈ 12 വയസ്സിൽ ഇത്ര തോന്നിവാസം ഒരു ചെറുക്കൻ ഒരു കൊച്ചു പെണ്ണിനോട് കാണിക്കാമെങ്കിൽ, ഇവന് വളർന്നു വന്നപ്പോ ഇവൻ എന്തും വേണ്ടി തോന്നിവാസമായിരിക്കും കാണിച്ചേക്കുന്നത്. ഇല്ലല്ല, എനിക്ക് എന്താന്ന് പറഞ്ഞ ഇവൻ വേണം മനുഷ്യരെ ബോധിപ്പിക്കണം. ഞാൻ ഇത് പറയത്തില്ലായിരുന്നു, ഞാൻ അതോടെ നിർത്തിയേനെ. പിന്നെയും ഇവൻ, അതായത് ഇവനെ ന്യായീകരിക്കാനായിട്ട് അവര് പണം ചോദിക്കുന്നു. ഇവൻ ഇങ്ങനെ, ഇവ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇവൻ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യം ഇതാണെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, കാരണം ഇത് ഞാൻ ഇത് ഇവനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ സുനിൽ ബ്രദറിന്റെ കയ്യിലും ഒരുപാട് എവിഡൻസ് ഉണ്ടല്ലോ ഇപ്പൊ ഇവനെ പറ്റി. ഒരുപാട് പേര് ഫോൺ വിളിച്ച് പറയും. ഇപ്പൊ മദ്രാസിൽ നിന്ന് തന്നെ ഒരുത്തൻ ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ, അവരുടെ നീസ് അവരുടെ കസിന്റെ അടുത്ത് ഇവൻ വൃത്തിയേട് കാണിച്ചു. അതൊക്കെ അവര് പാസ്റ്ററായി കഴിഞ്ഞാണല്ലോ. പിന്നെ ഇവൻ മല്ലപ്പള്ളിയിലെങ്ങാണ്ട് പായിപ്പാട് മല്ലപ്പള്ളിയിൽ അവന് കാണിച്ച കോപ്രായ എല്ലാം ഞാൻ വിളിച്ചു പറയും. ഞാനിപ്പോ അത് ഞാൻ പറയുന്നില്ല. ഇവൻ വീണ്ടും എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും എന്റെ നാത്തൂനെ കുറിച്ചും ഒക്കെ അനാവശ്യം പറയുവാണെങ്കിൽ ഞാനിത് എല്ലാം കൂടെ പബ്ലിക് ചെയ്യും. ഞാനിത് കോർട്ടിൽ പോയി കേസ് കൊടുക്കും, വേറെ വഴിയില്ല. കാരണം ഇവനെ ഇങ്ങനെ ഇവനെ ഏതോ വലിയ ആളാണെന്ന്, ഇവനെ ഞങ്ങളൊന്നും വലിയ ആള് മനുഷ്യനായിട്ടേ ഞങ്ങൾ കരുതിയിട്ടില്ല. പിന്നെങ്ങനെ ഇവനെ ഞങ്ങൾ പോയി ഇവന്റെ അടുത്ത് പോയി കാശി ചോദിക്കുന്നത്? ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം, ഇത് ഞാൻ സുനിൽ ബ്രദറിനോട് ഞാൻ ആക്ച്വലി വിളിച്ചു പറയാം. ഞാൻ പറയാൻ കാരണം ഇവനെ ഇങ്ങനെ പലരോടും പറഞ്ഞു. ഞാനിപ്പോ ഒരു റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടെ, ആ ഡൽഹിക്കാരന് ഇവനെ ഓർത്തെ, അവന് ഞാൻ ആരാ എന്തവാ ഏതാണെന്ന് ഒന്നും അറിയത്തില്ല. കേരളത്തിലെ പാസ്റ്റർമാർ, എനിക്ക് ഒരുപാട് പാസ്റ്റർമാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. എന്നെ ഒരുപാട് പാസ്റ്റർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇവൻ ഇതുപോലൊക്കെ തന്നെയാ, ഞങ്ങൾ അതുകൊണ്ടാണ്. നമുക്ക് ഷാരോനിലൊക്കെ വന്ന് ചോദിക്കുവാണ് ഇവനെ കുറിച്ച്, ഒരു മനുഷ്യരും ഒരു നല്ല കാര്യം പറയത്തില്ലെന്ന് പറയുന്നു. ഇവൻ പറയുന്നത് ഷാരോനിൽ പോയി ചോദിച്ചു, കുറ്റപ്പുഴയെ പോയി ചോദിച്ചിരുന്നു. എനിക്ക് നേരായിട്ടും പറഞ്ഞ ബ്രദറെ ഇവനെ കുറിച്ച് അവന്റെ ക്ലാസ്മേറ്റ് ഇവന് ഒത്തിരി കഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് അത്രയൊന്നും ഇവൻ കഷ്ടപ്പെട്ട് കിഴിഞ്ഞ നിക്കറിട്ടോണ്ട് നടക്കുന്നവനാ, കഞ്ഞി കുടിക്കാനില്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലാച്ചില്ല, വളരെ സങ്കടം തോന്നിയായിരുന്നു, അയ്യോ ഇവൻ ഇത്രയും കഷ്ടപ്പെട്ടാണോന്ന്. പിന്നെ ഞാനങ്ങോട്ടൊരു യൂട്യൂബ് തുറക്കുമ്പോഴത്തേന് ഇവൻ പറയുന്നത് ഇതാ, ഇവന്റെ പിന്നെ ഇവന്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് അവനെ ദയ തോന്നുന്നത്, അതായത് ഞാൻ ഈ പറയുന്നതിൽ കള്ളത്തരമുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ എന്നെ നോക്കിക്കോട്ടെ. ഞാൻ ഇവൻ കൂടുതൽ പറയുന്നത് ഞാൻ സ്റ്റുഡിയോയിൽ വന്നേ പരസ്യമായിട്ട് പല കാര്യങ്ങളും പറയും. എനിക്ക് ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്ന, ഞാനൊരു 1 ഹവറിൽ അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ 1 ഹവറിൽ തിരിച്ചു വരും. ഞാൻ സുനിൽ ബ്രദറിന്റെ സ്റ്റുഡിയോയിൽ വന്ന് പരസ്യമായിട്ട് ഇവനെ കുറിച്ച് പറയും. അതൊന്നും ഇവനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇനിയും എന്റെ നാത്തൂന്റെ, ഈ എന്റെ നാത്തൂനും ഇതുമായിട്ട് സംബന്ധമില്ലല്ലോ, എന്റെ നാത്തൂനിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ എന്നാത്തിനെ എന്റെ നാത്തൂനെ ചുമ്മാ ആവശ്യമില്ലാതെ എടുത്ത, പുള്ളിക്കാരത്തി സുഖമില്ലാത്ത ഒരു സ്ത്രീയാ. അവരുടെ വീട്ടിൽ ഫോൺ വിളിച്ച് അവരുടെ മകനോടോ അവരുടെ ആരാണ്ടോടോ ഫോൺ വിളിച്ച് പറഞ്ഞെന്ന്, അതായത് എന്നോട് പറഞ്ഞത് എന്റെ ആങ്ങളയുടെ മകന്റെ ഭാര്യയാ പറഞ്ഞത്. ഫോൺ വിളിച്ചിട്ട് തോമസും ഇവനും ഫോൺ വിളിച്ചിട്ട് ഇതുപോലെ വീഡിയോ തിരിച്ചെടുക്കണം, ഞാൻ അല്ലെ മമ്മിയേയും കൊണ്ട് ഞാൻ ക്ഷമ, അതായത് എന്റെ നാത്തൂനെയും കൊണ്ട് ഞാൻ ക്ഷമ ചോദിപ്പിക്കും. അവര് ഇവനാരാ ക്ഷമ ചോദിക്കുക? ആദ്യം ഇവൻ ആ നാത്തൂനോട് ക്ഷമ ചോദിക്കാൻ പറ,
എന്റെ നാത്തൂനെ വേദനിപ്പിച്ച് എന്റെ നാത്തൂനെ പിടിച്ച് വീട്ടിൽ കൊടുക്കുക വിളിച്ചോണ്ട് പോയിട്ട് തള്ളുകയും കുത്തുകയും ചീത്ത പറയൊക്കെ ചെയ്തായിരുന്നു. അതായത് ഇവന്റെ സ്വഭാവം എങ്ങനെയാന്ന് പറഞ്ഞ ഇവൻ വീഡിയോ എടുക്കുമ്പോഴും ഇവൻ ഇത് യൂട്യൂബിൽ ഇതെല്ലാം ഇടുമ്പോഴും ഇവൻ ഭയങ്കര പാവമാ. ഈവൻ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ മനസ്സിലായോ ഇവൻ ഇത്രയും പാവമാണോ എന്ന്. പക്ഷെങ്കിൽ പുറയിൽ ഇവൻ ആള് വേറെയാ, പുറയിൽ ഇവൻ ഭയങ്കര ദേഷ്യക്കാരനാ. ഇത് എങ്ങനെയും അവരായിക്കോട്ടെ, എനിക്കത് പ്രശ്നമില്ല. എന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ട് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ഇവനെ വിടത്തില്ല. ഇവൻ എവിടെ വേണേലും പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ, ഞാൻ എവിഡൻസോടെ വന്ന് ഞാൻ കോർട്ടിൽ പറയണമെങ്കിൽ കോർട്ടിൽ പറയും, പോലീസ് സ്റ്റേഷനിൽ പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറയും. അന്ന് എനിക്ക് 6 വയസ്സാണേലും അത് ഇവന്റെ കുറ്റമാ, അത് ചൈൽഡ് അബ്യൂസാ ഇവൻ ചെയ്തത്. അത് ഇതിലും വലിയ കുറ്റമാ. ഇത് എന്നെ ചെറുപ്പത്തിൽ ഇതുപോലെ ചെയ്തെന്നപ്പോ ഞാൻ കേസ് കൊടുക്കും. കാരണം ഇവന്റെ ഇവൻ പറയുന്നതൊക്കെ കള്ളത്തിൽ, ഇവൻ പറയുന്നത് ദൈവത്തിന്റെ കോടതിയിലാ. ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കത്തില്ല. ദൈവത്തിന്റെ കോടതിയിലാണെങ്കിൽ ഇവൻ എന്നാത്തിനാ വീഡിയോ എടുത്തെന്ന് പറയുന്നത്? എന്തിനാ എന്റെ കുടുംബത്തിലുള്ളവര് ആരെങ്കിലും ഒരാളെ വിളിച്ച് അവൻ ത്രെട്ടൻ ചെയ്തത്? അത് ഇവനാണോ ആളെ പിടിച്ച് ത്രെട്ടൻ ചെയ്തത്, ഇവന്റെ അനിയനാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നോട് അവര് പറഞ്ഞ അവര് ഫോൺ വിളിച്ചിട്ട് ആ വീഡിയോ തിരിച്ചെടുക്കണം, എന്നിട്ട് നാത്തൂനെയും കൊണ്ട് എന്റെ നാത്തൂനെയും കൊണ്ട് ക്ഷമ ചോദിപ്പിക്കും, അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. പിന്നെ ഈ പറയുന്ന ഈ 6 വയസ്സിന്റെയും 12 വയസ്സിന്റെയും ഇതൊക്കെ ഞാൻ നേരിട്ട് കേട്ടതാ അവൻ വീഡിയോയിൽ പറയുന്നു. ഇവൻ 6 വയസ്സാണേലും അത് അന്നേരം അത് തെറ്റാണല്ലോ. ഇവന് ദൈവം ഒരു ചാൻസ് കൊടുത്തതാ. ഇവൻ അപ്പോഴത്തേന് പറയായിരുന്നു, ഞാൻ എന്റെ ചെറുപ്പം എന്റെ ചാവല്യത്തിൽ ഞാൻ പാപം ചെയ്തു, എല്ലാരും പാപി, ആരും ഒന്നും നമ്മള് ഒന്നും നല്ലവരല്ല ഈ ലോകത്തുള്ളവർ. ശരിയാ പാപം ചെയ്ത് അതങ്ങ് ക്ഷമിക്കണം. എന്നോട് അവൻ നേരിട്ട് പാപം ഒന്നും ക്ഷമ ചോദിക്കണ്ട. അത് വിട്ടിട്ട് പിന്നെയും 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 അവൻ കള്ളത്തെ തൂങ്ങി പിടിച്ചോണ്ട് എന്നാത്തിന് ഇവൻ ഒരു ദിവസം ദൈവത്തിന്റെ മുമ്പേ പോയി നിൽക്കേണ്ടി, ന്യായവിധിയിൽ മുന്നേ പോയി നിൽക്കേണ്ടിയവനല്ലേ? ഇവൻ ആ പേടി പോലും ഇല്ലല്ലോ. ഇത് ഞാൻ കടച്ചിയായിട്ട് പറയുന്നതായിരിക്കും, കാരണം ഇതിൽ കൂടുതലൊന്നും ഞാൻ ആരെയും വ്യക്തമാക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഇങ്ങനെ പോവാം, ഇതേമാതിരി ഇവൻ ഇതേ പരിപാടി ചെയ്യുക, ഇത് അനാവശ്യം പറഞ്ഞ് ആണ് ഞാൻ ബോക്സ് ഓഫ് കേസിൽ ഇവനെ ഞാൻ ബോക്സ് ഓഫ് കേസ് കൊടുത്ത് ഞാൻ എന്താ മുന്നോട്ട് പോകേണ്ടത്, നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എടോ വചനത്തൊഴിലാളി, ഉപജീവനത്തിന് വേണ്ടി വചനം വിൽക്കുന്ന പാച്ചറേ, തന്റെ തരികട കയ്യിൽ വെച്ചാൽ മതി. താങ്കൾ ഇനിയും തരികട കാണിച്ചാൽ സ്ത്രീകൾ തന്നെ അകത്താക്കും. അതുകൊണ്ട് അടങ്ങവറാനെ അടങ്ങ്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.